വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ജിയോ ഒരു വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത് കേട്ടു. ഇതിനുശേഷം വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഭാര്യ എന്താണ് പറഞ്ഞത്? ഞാൻ വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല, സ്വാതന്ത്ര്യം നഷ്ടപ്പെടലുണ്ട് വിവാഹത്തിൽ. ഭാര്യയോട് ഞാനിത് ഇപ്പോഴല്ലല്ലോ നേരത്തെ പറയുന്നതാണ്. വിവാഹം ഞാനിപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കില്ല. നമുക്കൊരു സമയത്ത് വിവാഹം കഴിക്കണം തോന്നി, വിവാഹം കഴിച്ചു. അപ്പോൾ അത് പിന്നീടാണ് തോന്നുന്നത് വിവാഹം, അതായത് ഞാൻ കഴിച്ച വിവാഹത്തിൻ്റെ പ്രശ്നമല്ല എനിക്ക് തോന്നുന്നത്. ഈ വിവാഹത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെനിക്കുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെയൊക്കെ കൂടുതൽ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ല, എൻ്റെ വീട്ടിൽ എത്ര കാലം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ വീടിൻ്റെ അടുക്കള ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് എനിക്കിപ്പോൾ ഒട്ടും യോജിപ്പില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എല്ലാ തരത്തിലും. സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാടൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഉണ്ട്, ഒരു പുരുഷൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് സ്ത്രീകളെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എല്ലാം നോ എന്ന് പറയുന്ന ഒരു 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 ഏരിയയാണ് വിവാഹം എന്ന് പറയുന്നത്. നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഒരു ഇണ മതി എന്നാണ് വിവാഹം പറയുന്നത്. അതൊന്നും എന്നാ പറയുക, ജൈവപരമായിട്ട് പോലും തെറ്റായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ പ്രണയിക്കട്ടെ, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയൊക്കെ ചെയ്യട്ടെ, അതിനെന്താണ് വിവാഹത്തിനെന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഇതൊക്കെ ഒരു തരം നമ്മളെ ഭ്രാന്തരാക്കുന്ന കൺസെപ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രണയം വിവാഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതാണ്. ആണ് ആണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഒരു ഒന്ന് നമ്മുടെ ഈ ആൺമേൽക്കോയ്മ എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലും അത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു 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 വല്ലാത്ത ബോർ സിസ്റ്റമാണ്. ഇപ്പോൾ വിവാഹം കഴിച്ചവരെല്ലാം പോയി പ്രണയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിങ്ങൾ പ്രണയിക്കപ്പെടാൻ പാടില്ല ഇനി. അപ്പം ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയറുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? സ്ത്രീക്ക് ദുരിതം മാത്രമാണ് സംഭവിക്കുന്നത് അല്ലേ? സ്ത്രീ പ്രണയിക്കപ്പെടുന്നില്ല, സ്ത്രീ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു യഥാർത്ഥമായ പ്രണയം പോലും അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നില്ല. പുരുഷന്മാരുടെ സൈഡിൽ നിന്നുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കപട പ്രണയങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത്. പ്യുവറായിട്ടുള്ള ലവ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ ഇത്തരം പ്രണയബന്ധങ്ങളിലൊക്കെ പോയിട്ട് പുരുഷൻ അവന് വേണ്ടതെല്ലാം എടുത്തിട്ട് വെറുതെ വലിച്ചെറിയുന്ന വേസ്റ്റുകളായിട്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാൻ പ്രണയിക്കണമെന്ന് പറയുമ്പോൾ പോലും ഇത്തരം കപടമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ പെണ്ണുങ്ങളെ പെടുത്തുക, പെണ്ണുങ്ങളെ അങ്ങനെ ആ രീതിയിലേക്ക് അവരുടെ ജീവിതത്തിലെ തീരാ വേദനയായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ ഈ ആണുങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വിജിലൻ്റായിട്ട് ജീവിക്കണം. വിവാഹം കഴിക്കുക എന്നുള്ളതല്ലായിരിക്കണം ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷൻ്റെയോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് നമുക്കിഷ്ടമുള്ളപ്പോൾ, നമുക്ക് ഏറ്റവും എന്നാ പറയുക കംഫർട്ടായിട്ടിരിക്കുമ്പോൾ വിവാഹം വേണമെന്ന് തോന്നിയാൽ ചെയ്യാന്നുള്ളതുള്ളു. അത് 30കളിലോ 40കളിലോ 50കളിലോ 60കളിലോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്നൊരു കാര്യമാണ്. അതിന് ഈ പ്രായത്തിലൊക്കെ കെട്ടണം, ഇനി കെട്ടിയില്ലെങ്കിൽ നടക്കത്തില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് ഈ മെയിൻ പ്രശ്നം. നമുക്ക് ചെയ്യാനുള്ള വേറെ പല കാര്യങ്ങളും ഇല്ലേ? ജീവിതത്തിൻ്റെ വേറെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള എത്രയെത്രയോ ഏരിയകളുണ്ട്. അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയുന്നത്.